അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല മഴ ദിവസമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ട്? നന്നായിട്ട് പെയ്യുന്നുണ്ടോ? ഇന്ന് ഞാനൊരു മീൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുതിയ പാനാണ് പുറത്തേക്ക് എടുക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു സ്മൈലിയെങ്കിലും കമൻ്റായിട്ട് അയക്കണേ. ഇന്ന് എൻ്റെ നൈബറ് എനിക്കൊരു വലിയ ചരങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആ ചരങ്ങയാണിത്, നല്ല ഇളയ ചരങ്ങയാണ്. മീൻ ബിരിയാണി ഞാൻ ആവോലി മീൻ കൊണ്ടാണ് വെക്കുന്നത്. അത്ര വലിയ ആവോലിയൊന്നുമല്ല, എന്നാലും ഞാനിന്ന് മീൻ ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ട് മീനിൽ മസാല പുരട്ടി വെക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അല്പം വെള്ളവും ചേർത്തിട്ട് മീനിൽ ഒരുപോലെ മസാല പുരട്ടി കുറച്ച് സമയം വെക്കണം. ഈ മസാലയിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മസാല പുരട്ടുമ്പോൾ മീൻ ബിരിയാണി വെക്കണ മീനിലേക്ക് അത്ര അധികം മസാല പുരട്ടാറില്ല. ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് മീൻ മസാല തേച്ചിട്ടുള്ളൂ. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, വലിയ ജീരകം എല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുക്കാം. 4 സവാളയും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ മീനിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. മീന് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കലില്ല ഞാൻ, ഒന്ന് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാറുള്ളൂ. മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. മീന് നമ്മൾ ദമ്മിടുമ്പം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഈ മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള അരിഞ്ഞത് വഴറ്റി കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ 4 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചതച്ച മസാലൻ്റെ പച്ചമണക്ക മാറിയതിന് ശേഷം 2 വലിയ തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലോണം അടച്ചു വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം. മീന് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് ഇനി ഈ ഉള്ളി വഴറ്റുന്ന മസാലയിലേക്ക് പൊടികളൊന്നും തന്നെ ഇട്ട് കൊടുക്കണില്ല. ഇപ്പോൾ ഓൾറെഡി ഈ സവാളക്ക പൊരിച്ച എണ്ണയിൽ ഇട്ടതുകൊണ്ട് മഞ്ഞ കളർ വന്നിട്ടുണ്ട്. തക്കാളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം മല്ലിയില, പുതിന, കറിവേപ്പില എല്ലാം കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് പുതിനയില വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് വളരെ കുറവാണ് ഇട്ട് കൊടുത്തത്. ഞാൻ എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാനിന്ന് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിൽ മഞ്ഞപ്പൊടി ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി പോലും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ഈ മസാലകളൊക്കെ തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കേണ്ടത്. മീൻ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേന് നമ്മുടെ മീൻ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാ സാധനങ്ങളും മുഴുവനായിട്ട് വേണം, നിർബന്ധമൊന്നുമില്ല. ഇനി ഞാനിവിടെ ചോറ് വെക്കാൻ വേണ്ടി പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് നെയ്യ് തീരെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിൻ്റെ ശേഷം ഒരു ചെറിയ സവാള കൂടി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് ദമ്മിടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സവാള പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് മാറ്റി വെക്കുകയാണ്. ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബിരിയാണി റൈസ് ഈ സവാള വറുത്തെടുത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇന്ന് ഞാൻ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടൊന്നുമല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് മീൻ കിട്ടിയപ്പോൾ അതുകൊണ്ട് മീൻ ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് വെച്ചിട്ടുള്ളത്.
ഇനി ഈ അരിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി വറുത്ത് വന്നതിന് ശേഷം 2 കപ്പ് അരിക്ക് 4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ മസാല ഒക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചോറിലേക്ക് ഞാൻ ചെറിയൊരു ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചോറ് ഒന്നും കൂടി വേവിക്കാൻ വെക്കാം. ഇപ്പം ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചോറിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പകുതി ചോറ് മാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള ചോറിൻ്റെ മുകളിലേക്ക് നമ്മുടെ മീൻ മസാല വെച്ചു കൊടുത്തിട്ടാണ് ഞാനിത് ദമ്മിടാൻ പോണത്. ബിരിയാണി റൈസ് കുറച്ച് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ബാക്കിയുള്ള റൈസ് പാനിൻ്റെ അടിയിലേക്ക് നിരത്തി വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് നമ്മുടെ മീൻ മസാല വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് മീൻ ബിരിയാണി ഉണ്ടാക്കാറ്? എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ. ഞാൻ വെക്കുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ വെക്കുന്ന രീതി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ബാക്കി വന്ന ചോറ് ഒരുപോലെ നിരത്തി കൊടുത്തതിൻ്റെ ശേഷം സവാള വറുത്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ മീൻ മസാല വെച്ച് കൊടുക്കുകയാണ്. മീൻ മസാല വെച്ച് കൊടുത്ത് ഒരുപോലെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഈ മസാലൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മീൻ ബിരിയാണി ദമ്മിടുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ചോറ് മേലെ നിന്ന് എടുക്കുമ്പോഴൊക്കെ നല്ലോണം സൂക്ഷിക്കണം. ഇങ്ങനെ ദമ്മിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മീൻ മസാലൻ്റെ മേലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചോറ് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ചോറ് മുഴുവനും മസാലൻ്റെ മേലെ വെച്ച് കൊടുത്ത് സവാള വറുത്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സിൽവർ ഫോയിൽ കൊണ്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി വളരെ ലോ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം. ഇന്ന് ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ. ചിക്കൻ ഫ്രൈക്ക് നല്ല കളറ് കിട്ടാനായിട്ട് 2 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബിരിയാണിക്ക് ചതച്ച് വെച്ചതെന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂടി ചതച്ചതാണ്. ഇനി 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ചേർത്തത് അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 1 മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തതിൻ്റെ ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല എല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാനിതിലൊരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ മറന്നു. അത് നമ്മുടെ ഉപ്പാണ്. ഉപ്പില്ലാത്ത കോഴി പൊരിച്ചതിനെ പറ്റിയിട്ട് ഓർക്കാൻ പോലും പറ്റില്ലല്ലോ. അപ്പം ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളറ് പോരാന്ന് തോന്നിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇന്നൊരു മധുരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോഴാണ് നമ്മുടെ ചെരങ്ങൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പം ആ ചെരങ്ങയെന്നും ഞാൻ നേരത്തെ കാണിച്ച ചെരങ്ങയെന്നും രാവിലെ കിട്ടിയതാണ്. അതിൽ നിന്നും പകുതി മുറിച്ചെടുത്ത് തൊലി കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ 4 ആയി കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചോറെല്ലാം വിത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞെടുക്കണം. അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു ഗ്രേറ്ററിലിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഗ്രേറ്ററിന് താഴെ ഒരു പാത്രം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ അടിയിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വന്നോളും. ഇപ്പോൾ എല്ലാ ചിരങ്ങയും ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള ചിരങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഒരു പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഗീ ഇല്ലാത്തതുകൊണ്ട് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗീ എടുത്താലും മതി. ബട്ടർ മെൽറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ചിരങ്ങ ഏകദേശം കുക്കായി വരുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. എന്നാലാണ് ഈ പായസം വെക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വരിക.
ഞാനിത് കുറേ സമയം ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞെന്ന് കണ്ടാൽ ഇതിലേക്ക് നമ്മൾ അതേ ചൂടിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. പാല് നമ്മൾ തണുത്ത പാൽ പെട്ടെന്ന് ഒഴിച്ചാൽ ഇത് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തീരെ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ചെറിയൊരു ടീസ്പൂണ് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് പാൽപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഞാൻ ഈ കോൺഫ്ലോറിൻ്റെ കൂടെ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താൽ മതി. കോൺഫ്ലോർ ഞാൻ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ചെരങ്ങാ പായസം കുറച്ചൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ കോൺഫ്ലോർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ പാലിൽ സാവുനരി വേവിച്ചതിൻ്റെ ശേഷം ചെരങ്ങ വഴറ്റി കൊടുത്തത് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയും ചെരങ്ങാ പായസം ഞാൻ ഇതിൻ്റെ മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത കോൺഫ്ലോറും പാൽപ്പൊടിയും ഈ ചെരങ്ങാ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബദാമും പിസ്തയുമാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് അരിഞ്ഞെടുക്കാം. കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അത് മാത്രം ആയാലും മതി. ഞാനിപ്പോൾ ബദാമും പിസ്തയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള ചെരങ്ങാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ചിക്കൻ ഇപ്പോൾ മാരിനേറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പീസസ് ഞാൻ 2 സെറ്റായിട്ടാണ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള നല്ല ചെരങ്ങാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ? ഇത് അടച്ച് വെച്ചപ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കയ്യിലെടുത്ത് കാണിച്ചു തരുന്നത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു വശം ആയിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറച്ചൊന്നും കൂടി ചുമപ്പിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കുകയാണ്. 10 മിനിറ്റ് ദമ്മിൽ വെച്ചതിൻ്റെ ശേഷം ഞാൻ മീൻ ബിരിയാണീൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 15-20 മിനിറ്റോളം ദമ്മിൽ തന്നെ ആയിരുന്നു. ഇപ്പം ഞാൻ ഈ മീൻ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് സൂക്ഷിച്ചിട്ട് ചോറ് മാറ്റിയെടുക്കുമ്പം മീൻ ഒട്ടും പൊടിഞ്ഞു പോവാതെ നോക്കിയിട്ട് വേണം ചോറ് മാറ്റിയെടുക്കാൻ. ഇപ്പം മേലത്തെ ചോറൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേറെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ മീൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ. മീനൊക്കെ മാറ്റിയെടുത്തതിൻ്റെ ശേഷം അടിയിലുള്ള ചോറും മേലത്തെ ചോറും മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മേലെയുള്ള ചോറിൽ മീനിൻ്റെ അത്ര ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പം അടിയിലത്തെ ചോറിലേക്ക് മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല മഴയത്ത് നല്ല ചൂടുള്ള മീൻ ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഇനി ഞങ്ങൾ ചെരങ്ങാ പായസം കഴിക്കാൻ പോവാണ്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ചൂടിലാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. ഈ പായസം കഴിക്കുമ്പോൾ നമ്മളിതൊരു പച്ചക്കറിയോണ്ട് വെച്ചിട്ടുള്ള പായസം എന്ന് ആരും പറയില്ല. സേമിയ പായസം കഴിക്കണൊക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ആ ചെരങ്ങ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.